ഇന്ന് നമ്മൾ ഒന്ന് ദിന വൃത്താന്തവും രണ്ട് ദിന വൃത്താന്തവുമാണ് ഫസ്റ്റ് ക്രോണിക്കിൾസ് ആൻഡ് സെക്കൻഡ് ക്രോണിക്കിൾസ് ആണ് കവർ ചെയ്യുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച രൂത്ത്, എസ്ര, നെഹെമ്യാവ്, എസ്തർ കവർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ രീതിയിൽ ക്രമീകരിച്ച് ക്ലാസ് എടുക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്, അതിപ്പോൾ പറയാം. ദൈവം അനുവദിച്ചാൽ എസ്തർ അടുത്ത ആഴ്ചത്തെ ക്ലാസ് കഴിയുന്നതോടെ ബൈബിൾ സർവേ എന്നുള്ള വിഷയം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. എസ്തറിൻ്റെ പുസ്തകം അല്ലെ നെഹെമ്യാവിൻ്റെ പുസ്തകം, ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹിസ്റ്ററി അത് തീരുകയാണ്. പ്രവാചകന്മാരുടെ ബുക്കൊക്കെ ഈ ഹിസ്റ്ററി തീരുന്നതിന് മുൻപ് എഴുതപ്പെട്ടതാണ്. അത് സർവേക്ക് പകരം നമ്മൾ അതിൽ നിന്ന് സെലക്റ്റഡ് ബുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരിക്കുകയും ചെയ്യുന്നത്. അതിനുള്ള സമയമായിട്ടില്ല. അതിന് മുൻപ് ദൈവം അനുവദിച്ചാൽ ഈ ബൈബിൾ സർവേ ഇവിടെ നമ്മൾ എസ്തറിൻ്റെ ബുക്കോടെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഭാവികാല ശാസ്ത്രം പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും. അത് മിനിമം 4 ക്ലാസ് തുടർച്ചയായിട്ടുണ്ടായിരിക്കും. ദൈവം അനുവദിച്ചാൽ അത് കഴിഞ്ഞ് നാം എടുക്കാൻ പോകുന്നത് ഡിസ്പെൻസേഷൻസ്, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി. കാരണം വേദപുസ്തകം ഡിസ്പെൻസേഷൻ മനസ്സിലായില്ലെങ്കിൽ വേദപുസ്തകം ശരിയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കത്തില്ല. അത് ഏറ്റവും ആദ്യം എടുക്കേണ്ടതായിരുന്നു, എന്നാൽ പ്രിപ്പറേഷന് കുറേ സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അത് താമസിപ്പിച്ചത്. ഒന്ന് ദിനവൃത്താന്തവും രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ബൈബിൾ ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലായിരുന്നെങ്കിൽ എന്നൊരു മനസ്സിലൊരു സംശയമായിരുന്നു. ഷമുവേലിൽ വായിച്ച ധാരാളം കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നു, രാജാക്കന്മാരിൽ വായിച്ച പല കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നു, പിന്നെന്തിനാണ് ഇത് എഴുതപ്പെട്ടത്? ആൻഡ് ആ ഒരു സംശയം ദിനവൃത്താന്തം വായിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു സംശയമാണ്. എന്നാൽ ആക്ച്വലി ഷമുവേലും രാജാവിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയല്ല ദിനവൃത്താന്തം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് എന്നുള്ള ആ കീ അല്ലെങ്കിൽ ക്ലൂ കിട്ടിക്കഴിയുമ്പോൾ ദിനവൃത്താന്തം വളരെ എൻജോയബിൾ ഒരു പുസ്തകമായി മാറും. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ആവർത്തനത്തിൽ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞിരുന്നല്ലോ, പഴയ ദൈവജനം വിശ്വസ്തതയോടെ നടന്നാൽ ദൈവം അവരെ അനുഗ്രഹിക്കുമെന്നും വിശ്വസ്തത പാലിച്ചില്ലെങ്കിൽ ദൈവം അവരെ ശിക്ഷിക്കും. ആ ശിക്ഷയെക്കുറിച്ച് ആവർത്തനത്തിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നത്, ഞാൻ പറയുന്നതിനെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും, എന്നിട്ടും നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ ശിക്ഷകളുടെ ഇൻറ്റൻസിറ്റി കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നതായിരിക്കും. അങ്ങനെ 5 പ്രാവശ്യം 5 സ്റ്റെപ്പായിട്ടാണ് പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിക്കും എന്ന് പറഞ്ഞത്. അതിൽ 4-ാമത്തെ സ്റ്റേജിൽ ദൈവജനം ഏതാ സത്യ നിത്യസത്യ ദൈവത്താൽ ഭരിക്കപ്പെടുന്നതും ഭരിക്കപ്പെടേണ്ട ദൈവജനത്തെ വിജാതീയ രാജാക്കന്മാർ നിയന്ത്രിച്ചു ഭരിക്കും, എന്നിട്ടും അവർക്ക് മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ അവരെ ലോകം മുഴുവൻ ചിതറിക്കളയും എന്ന് വ്യക്തമായിട്ട് അത് ലേവ്യ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് സൂചനയുണ്ട്. ആവർത്തനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നു. രാജാക്കന്മാരുടെ പുസ്തകം വന്നപ്പോഴത്തേക്ക് ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ധാരാളം അധപ്പതനം നടന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത് ഏറ്റവും സർപ്രൈസ് ആ അധപ്പതനം ശലോമോൻ്റെയാണ്. ശൗലിന് അധപ്പതനം സംഭവിച്ചു, അതിൻ്റെ കാരണം കൊണ്ട് രാജ്യത്വം ശൗലിൻ്റെ കയ്യിൽ നിന്ന് പോയി. ശൗലിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉള്ള ആളുകൾ അടുത്ത രാജാവാകുന്നതിന് പകരം ഷമുവേലിൻ്റെ കുടുംബമായിട്ട് ശൗലിൻ്റെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളിൻ്റെ കയ്യിലോട്ട് രാജ്യത്വം പോയി. ദാവീദിൻ്റെ ജീവിതത്തിൽ പല ലംഘനങ്ങൾ വന്നെങ്കിലും ദാവീദ് പൂർണ്ണ സമർപ്പണമുള്ളൊരു വ്യക്തിയായിരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയല്ല പൂർണ്ണ സമർപ്പണമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് പൂർണ്ണ സമർപ്പണം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം ദാവീദിനെ എടുത്ത് ആ സ്വഭാവ രൂപവൽക്കരണം ചെയ്ത് ദാവീദിനെ സ്വന്തം ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയാക്കി തീർത്തു. ദൈവജനം ദൈവവചനം പഠിക്കാൻ വളരെ സീരിയസ് താല്പര്യമുള്ള നിങ്ങളൊക്കെ ഡയറിയിൽ എൻ്റെ ഒരു സജഷൻ,
ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് പേജ് ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവവചനത്തിൽ ദൈവവചനവും ദൈവവും ചിലർക്ക് പേരുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ചില അഡ്ജക്റ്റീവ്സ്. ഫോർ എക്സാമ്പിൾ, നോഹ അവൻ്റെ തലമുറയിൽ വിശുദ്ധനായിരുന്നു, അത് മനുഷ്യനല്ല പറയുന്നത്, ദൈവമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് അതിശയം തോന്നുന്ന ഒരു കാര്യം, ലോത്തിനെക്കുറിച്ച് പുതിയ നിയമം ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നീതിമാനായിരുന്നെന്നാണ്. അപ്പോൾ അങ്ങനെ ദൈവവചനവും ദൈവവും വ്യക്തികളെ വിലയിരുത്തി അവർക്ക് കൊടുത്തിരുന്ന ആ അഡ്ജക്റ്റീവ്, അത് ഒരു ലിസ്റ്റ് നിങ്ങളുടെ ഡയറിയിൽ ഉണ്ടാക്കി ഇടുന്നത് അത് വളരെ നല്ലതായിരിക്കും. കാരണം ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് എന്തിനു ലിസ്റ്റ് എന്ന് ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. എന്നാൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൻ്റെ വർക്ക് കംപ്ലീറ്റായി ഒരു 3 മാസം അല്ലെ 6 മാസം കഴിഞ്ഞ് ആ ലിസ്റ്റ് ഒരു പ്രാവശ്യം കൂടി എടുത്തൊന്ന് വായിച്ചിട്ട് ഏതെല്ലാം രീതിയിലുള്ള ആളുകൾ എന്തെല്ലാം ആയിത്തീർന്ന് എന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേക രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ പേഴ്സണൽ അസൈൻമെൻ്റായിട്ട് ഞാൻ തന്നിരിക്കുന്നു. ദാവീദിനെക്കുറിച്ച് മനുഷ്യനല്ല ദൈവമാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. അത് എനിക്ക് തോന്നുന്ന വേദോസ്തുതി ദൈവം പലരെക്കുറിച്ച് പറഞ്ഞെങ്കിലും ആര് ഈ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ ആർക്കായി തീരാൻ സാധിക്കും? ദാവീദിന് സംഭവിച്ചു, നമുക്കും അത് പോസിബിളാണെന്നുള്ളത് ഓർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ശലോമോൻ ആക്ച്വലി ദാവീദിനേക്കാൾ ഒരു സ്റ്റെപ്പ് ദൈവത്തോട് അടുത്ത് ജീവിക്കേണ്ട വ്യക്തിയാണ്. കാരണം ശലോമോന് ദൈവം ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ശലോമോൻ ലോകപ്രകാരം ഒന്നും ചോദിച്ചില്ല. സോ ദൈവം അവന് ബുദ്ധിയും ജ്ഞാനവും പ്ലസ് അവന് ദർശനം കൊടുത്തതായിരുന്നു. ആ വ്യക്തിയോടെ എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ശലോമോനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിൽ ഏറ്റവും മോശമായ ഒരു മാതൃക കാണിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ശലോമോൻ്റെ മകൻ്റെ കാലം വന്നു കഴിഞ്ഞതോടെ ദൈവജനം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയതായിട്ട് നാം കാണുന്നുണ്ട്. വടക്കൻ കിങ്ഡം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് 10 ഗോത്രങ്ങൾ, തെക്കൻ കിങ്ഡം അല്ലെങ്കിൽ യഹൂദിയ എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ സെപ്പറേറ്റായി. അത് കഴിഞ്ഞ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. വടക്കൻ സാമ്രാജ്യം ഭരിക്കാൻ ധാരാളം രാജാക്കന്മാരുണ്ടെങ്കിലും നീതിമാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു, നോട്ട് എ സിംഗിൾ വൺ. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്ത് പറ്റിയെന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, BC 722 ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ്റെ 5-ാമത്തെ സ്റ്റെപ്പ് വടക്കൻ സാമ്രാജ്യത്തിന് വന്നു. 722 അവരെ ദൈവം ലോകമെമ്പാടും ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. അവർ ലോകത്തിൽ പോയി ഒരു യഹൂദന് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ 2 ഒന്ന്, മറ്റുള്ളവർ അവനെ ഭരിക്കുക. അതെ, ഒരു സി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം, വി ഹാവ് നോ കിങ് എക്സെപ്റ്റ് ഗോഡ് ജഹോവ എന്ന് പറയേണ്ട യഹൂദനെ മറ്റുള്ളവർ ഭരിക്കുന്നത്, അത് വലിയൊരു ഹ്യൂമിലിയേഷനാണ് അവർക്ക്. എന്നാൽ അതിനേക്കാൾ വലിയ ഹ്യൂമിലിയേഷനാണ് അവർ യഹൂദന്മാരാണെന്നറിയാതെ വിജാതിയരുടെ ഇടയ്ക്ക് ചെന്ന് അവരുമായിട്ട് വിവാഹം കഴിച്ച്, അല്ലെ വിവാഹം കഴിക്കാതെ തന്നെ വിജാതിയരുടെ ഇടയ്ക്ക് ജീവിച്ച് അവരുടെ ഭാഷ ഈ യഹൂദൻ്റെ ഭാഷയായി, അവരുടെ ദേവന്മാരും അവരാരാധിക്കുന്ന വിഗ്രഹങ്ങൾ ഇവരുടെ വിഗ്രഹങ്ങളായി മാറുക, അവരുടെ ഫിലോസഫി ഇവരുടെ ഫിലോസഫിയായിട്ട് മാറുക. ദൈവം സെലക്ട് ചെയ്ത, അബ്രഹാമിൽ ദൈവം സെലക്ട് ചെയ്ത ആ ദൈവജനം. എന്നാൽ 10 ഗോത്രങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ ഒരു കാരണം, അവരെ നയിച്ച നായകന്മാരിലെ നീതിമാൻ ഒരു നായകൻ പോലും ഇല്ലായിരുന്നു. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചല്ലോ, അടുത്ത ഇടയ്ക്ക് മണിപ്പൂരിലുള്ള ഒരു ഗ്രൂപ്പ് അവരുടെ ബ്ലഡ് ഇസ്രായേലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജീൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യഹൂദന്മാരാണെന്ന് കണ്ടുപിടിച്ച് ഇസ്രായേൽ അവരെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രായേലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് വരെ അവർ മണിപ്പൂരികളാണെന്നോർത്ത് മണിപ്പൂരിൽ താമസിച്ച്
മണിപ്പൂരിലെ ആളുകൾ ആരാധിക്കുന്ന ദേവന്മാരെയും ദേവിമാരെയും, പ്രത്യേകിച്ച് മണിപ്പൂരിലൊക്കെ ഉള്ളവരെ ആനിമിസ്റ്റ് എന്ന് പറയും. ആനിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ശക്തികളെ ആരാധിക്കുന്നവരാണ്. സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സത്യദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രകൃതിയെ ദൈവം എന്ന് കൺസിഡർ ചെയ്ത് ആരാധിച്ച ആളുകളായി തീർന്നു. അതാണ് ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ദൈവജനത്തെ നയിക്കാൻ ശരിയായ ആളുകളില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത്, നീതിമാന്മാരില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ദൈവജനത്തെ നയിക്കുന്ന കാര്യം എപ്പോൾ പറഞ്ഞാലും അതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കേണ്ടത്, നയിക്കുക എന്നുള്ള കാര്യം അത് സഭയിൽ മാത്രമല്ല കുടുംബത്തിലുമുണ്ട്. മക്കളെ നയിക്കുക, അതുപോലെ തന്നെ നമ്മിൽ ഓരോരുത്തർക്കും ദൈവം നമ്മുടെ ഇൻഫ്ലുവൻസിലുള്ള ചില ആളുകളെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ആയിരിക്കാം, ചിലപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലുള്ള കുട്ടികളാകാം, ഈവൻ നമ്മുടെ അയലോക്കത്തുള്ള കുട്ടികളാകാം നമ്മുടെ ഇൻഫ്ലുവൻസിലുള്ള ആളുകൾ. പ്ലസ് അതല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിള്, കുടുംബം, അങ്ങനെ ധാരാളം ആകാം, അവരെ നയിക്കുന്ന ചുമതല നമുക്കുമുണ്ട്. അങ്ങനെ നയിക്കുന്നവർ നായകന്മാരാണ്. നായകന്മാർ അവരെ ശരിയായിട്ട് നയിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തെറ്റായ ഡയറക്ഷനിൽ പോകാൻ സാധ്യതയുണ്ട്. അത് ദൈവജനത്തിൻ്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ 722 ഇസ്രായേൽ കംപ്ലീറ്റ് അടിമത്വത്തിൽ ലോകം മുഴുവൻ ചിതറിപ്പോയി. ഇന്നും അതിലെ മെജോറിറ്റിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പ്രവചന ടീച്ചേഴ്സൊക്കെ 1947 ഇസ്രായേലിൻ്റെ റെസ്റ്റോറേഷൻ നടന്നെന്ന് പറയുന്നത്, റെസ്റ്റോറേഷൻ നടന്നിട്ടില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ശരിയായ റെസ്റ്റോറേഷൻ നടക്കുന്നത് സഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എന്ന് വരെ ഈ ലോകത്തിൽ സഭായുഗമുണ്ട്, അന്ന് വരെ ദൈവം ഇസ്രായേലിനെ ഹാൻഡിൽ ചെയ്യുന്ന, ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണെങ്കിലും അവരുടെ റെസ്റ്റോറേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 100 വർഷം കൂടെ, എക്സാക്ട്ലി 100 ഇല്ലെങ്കിൽ ഏകദേശം 100 വർഷം കൂടെ യഹൂദിയയിലുള്ള ആളുകൾ സ്വന്തം നാട്ടിൽ തുടർന്നു. അതിൻ്റെ കാരണം എന്ത്? യഹൂദിയയെ ഭരിച്ചത് ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. ദാവീദ് ദൈവത്തോട് ഇത്രയും ഭക്തി സമർപ്പണം ഉള്ളതുകൊണ്ട് ദാവീദിനോട് കർത്താവ് പ്രോമിസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നുമെന്നേക്ക് ഇരിക്കാൻ വേണ്ടി രാജാക്കന്മാരുണ്ടാകുമെന്നാണ്. അത് യേശുക്രിസ്തു കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ് ആയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ലാസ്റ്റ് ഫുൾഫിൽമെൻ്റ്. കാരണം നിത്യസത്യ ദൈവം ദാവീദിൻ്റെ പുത്രനായിട്ട് നിത്യതയോളം അവിടെ വാഴുന്നതായിരിക്കും. അപ്പോൾ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന രാജാക്കന്മാരിൽ അതിൽ പലരെ അധമന്മാരായിരുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഇസ്രായേലിൽ ഒന്നുപോലും ഉണ്ടായില്ലെന്ന, ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉത്ഭവിച്ച പല രാജാക്കന്മാർ നീതിമാന്മാരായതുകൊണ്ട് അവർ ദൈവജനത്തിൻ്റെ മനസ്സിലുള്ള ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ള അഗ്നി, എരിവ് അതിനെ നർച്ചർ ചെയ്തിരുന്നു. അങ്ങനെ എരിവ് നർച്ചർ ചെയ്തിരുന്നതുകൊണ്ട് ഒരു 100 വർഷം കൂടെ യഹൂദിയയിലുള്ള ആളുകൾ സ്വന്തം നാട്ടിൽ പാർത്തു. ഈ സ്വന്തം നാട്ടിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് യഹൂദിന് വേണ്ടി. വേറെ ഒരു ജാതിക്കും ദൈവം അതുപോലെ സ്വന്തം നാട് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കണം. ബട്ട് അവരുടെ ഇടയ്ക്ക് അധപതനം വന്നു. 606 BC നബൂഖദ്നേസർ വന്ന് ആദ്യത്തെ അവരുടെ ഇടയ്ക്ക് വന്ന ആളുകളെ കൊണ്ടുപോയി. ദാനിയേലിൻ്റെ സ്റ്റോറി നമുക്കറിയാമല്ലോ. 606 ദൈവജനത്തിൻ്റെ മധ്യേ കുറച്ചുപേരെ കൊണ്ടുപോയെങ്കിൽ എന്നിട്ടും ബാക്കിയുള്ളവർ നന്നായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 595 പിന്നെ ദൈവം കുറേ ആളുകളെ അടിമത്വത്തിൽ വിട്ടു. എന്നിട്ടും ദൈവജനം അത് മനസ്സിലാക്കിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 586 ദൈവജനത്തെ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ യഹൂദിയായ കംപ്ലീറ്റ്ലി ദൈവം അടിമത്വത്തിൽ വിട്ടു. അങ്ങനെ അടിമത്വത്തിൽ പോയി കഴിഞ്ഞ്, അത് ഇംഗ്ലീഷിലൊരു പാട്ടുണ്ടല്ലോ, വെൻ ബി സാറ്റ് അറ്റ് ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന്, അത് ദൈവജനത്തിൻ്റെ അന്നത്തെ വിഷമം ഓർപ്പിക്കുന്ന. ബാബിലോൺ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ, ഏറ്റവും സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത രാഷ്ട്രമായിരുന്നു. എന്നാൽ ദൈവജനത്തിന് ലോകപ്രകാരം എല്ലാം ലഭിച്ചു കഴിഞ്ഞാലും
അവർക്ക് ആത്മീയ ജീവിതം ഇല്ലെങ്കിൽ സത്യദൈവത്തെ സ്നേഹിക്കുന്ന ശേഷിപ്പിന് ഒരിക്കലും സംതൃപ്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ബാബിലോണിൽ അവർ പോയെങ്കിലും അവരുടെ ആ മനസ്സിൽ, ആ ശേഷിപ്പിൻ്റെ മനസ്സിൽ ആ എരിവ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാബിലോണിൽ ഏകദേശം 70 വർഷം അവർ അടിമത്വത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പേർഷ്യൻ രാജാക്കന്മാർ ബാബിലോൺ പിടിച്ചെടുത്തു. പേർഷ്യൻ രാജാക്കന്മാരുടെ മനസ്സിൽ ദൈവം പ്രവർത്തിച്ചു. ആൻഡ് പേർഷ്യൻ രാജാവ് ഒരാജ്ഞ പുറപ്പെടുവിച്ചു, നിങ്ങളിൽ ആർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു അവർക്ക് തിരിച്ചു പോകാം. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി രാജാവ് അവർക്ക് ഫ്രീഡം നൽകിയപ്പോഴാണ് സെറുബ്ബാബേൽ, എസ്ര, നെഹെമ്യാവ് ഇവർ ശേഷിപ്പിനെയും കൊണ്ട് പോയത്. അങ്ങനെ ശേഷിപ്പിനെയും കൊണ്ട് പോയ ആ ഹിസ്റ്ററി, അത് ദൈവവചന, അത് നമ്മൾ അടുത്ത ആഴ്ച നോക്കുന്നതായിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രവചന പുസ്തകങ്ങൾ നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്യാൻ പോകുന്നില്ല. പ്രവാചകന്മാരിൽ ഓബദ്യാവ്, യോയേല്, സെപ്പന്യാവ്, ഹബ്ബക്കൂക്ക്, മീക്ക, യെശയ്യാവ്, യെരമ്യാവ്, ഇത് ദൈവജന അടിമത്വത്തിൽ പോകുന്നതിന് മുൻപ് ശുശ്രൂഷ ചെയ്തവരാണ്. അടിമത്വത്തിലായിക്കഴിഞ്ഞ 70 വർഷങ്ങളിൽ ദൈവജനത്തോട് ദൈവവചനം സംസാരിച്ചവരാണ് എസെക്കിയേലും ദാനിയേലും. ദാനിയേൽ നമുക്കറിയാമല്ലോ, എന്നും ക്രിസ്തീയ വിശ്വാസികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. എസെക്കിയേലും ദാനിയേലും ഏതാണ്ട് കണ്ടംപററീസ് ആയിരുന്നു. അപ്പം ആ യഹൂദ്യയിലെ ആളുകളുടെ മനസ്സിൽ ദാവീദിൻ്റെ കുടുംബത്തിലെ നീതിമാന്മാരായ രാജാക്കന്മാർ ഭരിക്കുകയും ഈ നീതിമാന്മാരായ രാജാക്കന്മാർ ഭരിച്ച കാലത്ത് പ്രവാചകന്മാരും പുരോഹിതന്മാരും ദൈവവചനം പഠിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് അവരുടെ മനസ്സിൽ ആ ഒരു ആത്മീയ എരിവ്, ആത്മീയ ചൈതന്യം അതവിടെ കിടന്നു. ബാബിലോണിൽ ചെന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ദൈവം അവർക്ക് കൊടുത്ത ഹോം ലാൻഡിൽ തിരിച്ചു പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ആഗ്രഹമുണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു രാജാവിൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചു. ആ രാജാവ് അല്ലേ ചക്രവർത്തി കഴിഞ്ഞ് ആ കിങ്ഡമിൽ ഒന്നിലധികം ആളുകളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ആ രാജാവ് ഓർഡർ കൊടുത്തതിനനുസരിച്ച് ദൈവജനം ഒരു ശേഷിപ്പ്, ആയിരക്കണക്കിന് ശേഷിപ്പ് ആദ്യമേ സെറുബ്ബാബേലിൻ്റെയും പിന്നെ എസ്രയുടെ ലീഡർഷിപ്പിൽ അവരുടെ സ്വന്തം പട്ടണത്തിലെത്തി. സ്വന്തം പട്ടണത്തിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ടെറിബിൾ, മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. നമ്മളെല്ലാം ഈ പഴയ കാലത്തെ ബിൽഡിങ്സ് ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ഇപ്പം അങ്ങനെ അധികം കാണാനില്ല. എന്നാൽ അത് ശരിയായിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, പായൽ, അതുപോലെ ക്രീപ്പേഴ്സ് എല്ലാം കീറി ആളുകൾക്ക് നടക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദേവാലയം ഇടിഞ്ഞു കിടക്കുന്നു. ദേവാലയത്തിൽ ഇടിയാതെ കിടന്നിട്ടുള്ള പോർഷൻസോ അത് വിജാതിയരുടെ കയ്യിലായിരുന്നു. ഇറ്റ് വാസ് എ ഹൊറിബിൾ സിറ്റുവേഷൻ. അപ്പോൾ ഈ തിരിച്ചു പോയത് ആരാണെന്ന് നാം പ്രത്യേകം ഓർക്കണം. ശേഷിപ്പ് തിരിച്ച് എന്ന് സ്വന്തം നാട് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇഷ്യൂ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ നാടാന്ന് ഇത്, ദൈവം തൻ്റെ ജനത്തിനോട് പ്രോമിസ് ചെയ്ത നാടാന്ന് ഇത്, പ്ലസ് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് അവരുടെ ഹിസ്റ്ററി എല്ലാം ഓർമ്മ വന്നത്. അതോടെ ആ തിരിച്ചു ചെന്ന തലമുറ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ തിരിച്ചു ചെന്ന തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അവർ എബ്രായ ഭാഷയൊക്കെ, ധാരാളം ആളുകൾ എബ്രായ ഭാഷ മറന്നു. 70 വർഷത്തെ അടിമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തലമുറയോട് ഉണ്ടായിക്കഴിഞ്ഞു. ആ തലമുറയ്ക്ക് എബ്രായ ഭാഷ അറിയത്തില്ല, ആ തലമുറ എബ്രായ കൾച്ചർ അവർക്കറിയത്തില്ല. ഏതാണ്ട് വലിയ പ്രതീക്ഷയോടെ അവർ ചെന്നു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു കൾച്ചറൽ ഷോക്കായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ നയിച്ച എസ്ര ശാസ്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. ദൈവം പ്രോമിസ് ചെയ്ത നാടാണ് ഇത്, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദിസ്? എന്തെങ്കിലും ഹോപ്പുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അതിന് മറുപടി പറയേണ്ടത് ആവശ്യമായിരുന്നു. ദൈവത്തെ നയിക്കുന്ന വ്യക്തികൾ, ദൈവജനത്തെ നയിക്കുന്ന വ്യക്തികൾ ദൈവവചനം തൻ്റെ ജനത്തെ
വളരെ ക്രമീകൃതമായിട്ട് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വേർപാട് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാം ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുന്നതിന് വളരെ എംഫസിസ് കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സിന് വേർപാട് സഭയിൽ തിരുവെഴുത്തിനനുസരിച്ച് പുൾപിറ്റിൽ മിനിസ്ട്രി ഇല്ലെങ്കിലും സിസ്റ്റേഴ്സിന് ടീച്ചിങ് മിനിസ്ട്രി ഇല്ല എന്നർത്ഥമില്ല. ഈ സമൂഹത്തിൽ നൂറുകണക്കിന് ഓപ്പർച്യൂണിറ്റീസാണ് സഹോദരിമാർക്കുള്ളത്. അതുകൊണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ബ്രദേഴ്സ് മാത്രമല്ല സിസ്റ്റേഴ്സ് ഇക്കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. പ്രായമായി കഴിഞ്ഞു, ഞാൻ ഇനി എനിക്കധികം വർഷങ്ങളില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ പിന്നെയും എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യം ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ ടു ലേറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. നമ്മുടെ ബെഡ്ഡേൽ കിടക്കുന്ന ലാസ്റ്റ് നിമിഷം വരെ നമ്മൾ ആത്മീക ശുശ്രൂഷ ചെയ്യണം, ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ, ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത്, ഇത് ആവർത്തിച്ച് പറയുന്ന ഒരു രസമായതുകൊണ്ടല്ല, നിങ്ങളെ ബോറടിപ്പിക്കാനല്ല, ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മറന്നുപോയി റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഐ ഹാവ് എ പർപ്പസ്. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മിൽ ഓരോരുത്തരും ദൈവം നമ്മിൽ ചെയ്ത നിക്ഷേപം അതതിൻ്റെ മാക്സിമമിൽ ഉപയോഗിക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരാളല്ലാതെ ബാക്കിയെല്ലാം ഇന്ന് എൻ്റെ ലാസ്റ്റ് മെസ്സേജ് കേട്ടവരാണല്ലോ. ദൈവം നമുക്ക് തന്ന നമ്മിൽ ചെയ്ത നിക്ഷേപത്തെ അവൾ പുച്ഛിക്കരുത്. പുച്ഛിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവഗണിക്കും. പുച്ഛിക്കരുത്, അവഗണിക്കരുത്. അങ്ങനെ പുച്ഛിക്കുകയോ അവഗണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത്, ആ നിധി ഞാൻ നഷ്ടപ്പെടുത്തിയല്ല, പിന്നെ വിലപിച്ചതുകൊണ്ട് അത് തിരിച്ചു കിട്ടും എന്ന് ചിന്തിക്കരുത്. സോ വൺസ് അഗെയിൻ ഐ വാണ്ട് ടു റിക്വസ്റ്റ് ഓൾ ഓഫ് യു, പ്ലീസ് നിങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ കൂടെയുള്ള ഡയറിയിൽ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ മാത്രമല്ല, ഓ വളരെ മൈനറാണ് എന്ന് തോന്നുന്ന ആശയം പോലും പ്ലീസ് നോട്ട് ഡൗൺ. ആ ഡയറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രോണിക് ഹാബിറ്റായിട്ട് മാറണം. അങ്ങനെ മാറി നിങ്ങൾ നിങ്ങൾക്ക് ദൈവം തരുന്ന ആ പ്രകാശം പ്ലീസ് നോട്ട് ഡൗൺ. ഇന്നതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും റിസൾട്ട് കിട്ടുന്നത്, അല്ലെ 20 വർഷം കഴിഞ്ഞായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ബട്ട് റിസൾട്ട് ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഞാൻ അങ്ങനെയുള്ള റിസൾട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 1970 എൻ്റെ ഒരു സാറാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്, എപ്പോഴും കയ്യിൽ ഒരു ഡയറിയും പേനയും ഉണ്ടായിരിക്കണമെന്ന്. ഇന്ന് അതിൻ്റെ റിസൾട്ട് ഞാൻ എവറി ഡേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് ഓർപ്പിക്കട്ടെ. ഫർദർ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയുന്നില്ല. സോ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവവചനത്തെക്കുറിച്ചൊരു വ്യക്തമായ ഒരു അറിവ് നമുക്കുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞല്ലോ ദൈവവചനം പറയുന്ന അഡ്ജക്റ്റീവ്സ് ആരെക്കുറിച്ച് പറയുന്നത്, നോഹ തൊട്ട് എല്ലാവരെക്കുറിച്ചും അങ്ങോട്ട് നോട്ട് ചെയ്യുക. ഹാബിലിനെക്കുറിച്ചും പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് കഴിഞ്ഞ് അത് പിന്നെ അടുത്ത പ്രാവശ്യം എടുത്ത് റിവൈസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും, പൂർണ്ണതയുള്ളവരല്ലായിരുന്നു ഇവരെല്ലാവരും, എന്നാൽ സമർപ്പണമുള്ളവരായിരുന്നു. അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്കുള്ള മറ്റൊരു കാര്യം, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മെസ്സേജ് ഉണ്ടോ? അത് കേൾക്കാനുള്ള ആളുകളെ ദൈവം തരും. അങ്ങനെ ദൈവം തരുമ്പോൾ ഈ മെസ്സേജ് അവരുമായിട്ട് പങ്കിടാൻ സാധിക്കും. എസ്രാ ശാസ്ത്രി അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ഹി വാസ് പ്രിപ്പയർഡ്. എസ്രായോട് ആളുകൾ ചോദിച്ചു തുടങ്ങി, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ്, ഇതാണോ ദൈവത്തിൻ്റെ പ്രോമിസ്? ഞങ്ങളങ്ങ് ബാബിലോണിൽ കടന്ന സമയത്ത് എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ച് കേട്ട്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എവറിത്തിങ് ഈസ് ഇൻ റൂയിൻസ്. അതിൻ്റെ മറുപടി പറയാൻ എസ്രായ്ക്ക് 2 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, എവറി ഡേ ക്ലാസ് എടുക്കുക, ബൈബിൾ എക്സ്പോസിഷൻ. റെസ്റ്റോറേഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ ക്ലാസ് എടുക്കുന്ന അത്ര ഈസി അല്ലായിരുന്നു, എടുത്തു എന്നാൽ അത്ര ഈസി അല്ലായിരുന്നു. നമ്പർ 2,
വാട്ട് ഈസ് ദ റിയാലിറ്റി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതുക. സോ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ തൊട്ട് ദൈവജനത്തിൻ്റെ റെസ്റ്റോറേഷൻ വരെ ഉള്ള കാര്യങ്ങൾ ആ ഹിസ്റ്ററി വിലയിരുത്തി എഴുതുക. ശമുവേലിന് രാജാക്കന്മാരിൽ ഹിസ്റ്ററി പ്ലെയിനായിട്ട് അങ്ങ് എഴുതിയിരിക്കുകയാണ്. എന്നാൽ അതേ ഹിസ്റ്ററി എടുത്ത് അതിൻ്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞിട്ട് ഇന്നത് ഇന്നത് കൊണ്ടാണ്, ഇന്നത് ഇന്നത് കൊണ്ടാണ്, ഇന്നത് ഇന്നതിനെ കാണിക്കുന്ന ആ രീതിയിൽ ഇന്ന് വരെ സംഭവിച്ച കാര്യങ്ങളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചൊരു ഹിസ്റ്ററി എഴുതിയാൽ അത് ദൈവജനത്തിന് കോപ്പീസ് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാലിറ്റി ദൈവജനം മനസ്സിലാക്കും, ശേഷിപ്പ് മനസ്സിലാക്കും എന്ന് മനസ്സിൽ വെച്ച് എസ്ര എഴുതിയതാണ് ദിനവൃത്താന്തം. അതുകൊണ്ട് ദിനവൃത്താന്തം വെറും ഹിസ്റ്ററി അല്ല, ഹിസ്റ്ററിയുടെ വ്യാഖ്യാനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏത് രീതിയിലുള്ള വ്യാഖ്യാനമാണ്? ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം, ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനം. നിങ്ങൾ പറഞ്ഞിരിക്കും, അയ്യോ ബ്രദറെ ഇത്രയും വർഷമായിട്ടിത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ മിസ്റ്റേക്കല്ല. കാരണം ഈ പുസ്തകം 2500 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ജനത്തിന് അവരുടെ ഭാഷയും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ ഓരോ കൾച്ചറിലുള്ള ബുക്സ്, ആ കൾച്ചറിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിന് ഒരു ടൈറ്റിലുണ്ട്, എന്ന് എഴുതി, ആരെഴുതി എന്നെല്ലാം കഴിഞ്ഞ് ഉപോൽഘാതമുണ്ട്, ആമുഖമുണ്ട്, അഭിപ്രായമുണ്ട്. ഈ ഉപോൽഘാതവും ആമുഖം അഭിപ്രായവും പുസ്തക പരിചയം എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും പുസ്തകത്തിൻ്റെ വിഷയം എന്താണെന്ന്. പിന്നെ പുസ്തകം വായിച്ചില്ലേ തന്നെ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെയല്ല അന്നത്തെ കാലത്ത് എഴുതിയിരുന്ന. അതുകൊണ്ടുകൂടാണ് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇത് ശമുവേലിൻ്റെ ഗ്രന്ഥവും രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള അന്തരം നമുക്ക് മനസ്സിലാകാത്ത. അതുകൊണ്ട് എനിക്കൊരു സജഷനുണ്ട്. ഡയറി ആൻഡ് പെൻ. ദിനവൃത്താന്തം അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ, ദിനവൃത്താന്തം വായിച്ചു പോകുമ്പോൾ ഹിസ്റ്ററിയുടെ ഇൻ്റർപ്രിറ്റേഷൻ അവിടെ ഇവിടെയുണ്ട്. 1-ാം അധ്യായം തൊട്ട് തുടങ്ങി ദിനവൃത്താന്തത്തിൽ ഹിസ്റ്ററിയുടെ ഇൻ്റർപ്രിറ്റേഷൻ അവിടെ ഇവിടെയുള്ള ആ വാക്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. അതിൽ തന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ്. കാരണം ഫസ്റ്റ് റൗണ്ടിൽ അങ്ങനെയുള്ള എല്ലാ വാക്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല, എല്ലാം ഒന്നും നമ്മുടെ കണ്ണിൽ പെടത്തില്ല. ആൻഡ് സീരിയസ് ആയിട്ട് വേദപുസ്തകം പഠിക്കാൻ താല്പര്യമുള്ളവർ ദിനവൃത്താന്തം ഒരു 3 പ്രാവശ്യം വായിക്കണം. നിങ്ങൾ പറഞ്ഞിരിക്കുക, എന്താ ജോൺസൺ ബ്രദറെ 1 പ്രാവശ്യം വായിക്കാൻ സമയമില്ല. നമുക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യത്തിനും സമയമുണ്ടല്ലോ. ടെലിവിഷൻ കാണാൻ സമയമുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കാൻ സമയമുണ്ട്, ഈ ലോകപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിനും സമയമുണ്ട്. നമ്മൾ തിരുവെഴുത്തിനോട് സമർപ്പണം ഉള്ളവരാണെങ്കിൽ അതിന് സമയം ഉണ്ടാകും. അങ്ങനെ ഒരു 3 പ്രാവശ്യം വായിച്ച് കിട്ടുന്ന വാക്യങ്ങളെല്ലാം സീക്വൻസിൽ എഴുതണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ എഴുതി, ദെൻ ലീവ് ഇറ്റ്. ഒരു 3 മാസം കഴിയുമ്പോൾ ഈ വാക്യങ്ങൾ മാത്രം, ദിനവൃത്താന്തം അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ഈ വാക്യങ്ങൾ മാത്രം ഈ ലിസ്റ്റ് നോക്കി ഒന്ന് വായിക്കണം. ഐ ടെൽ യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യു വിൽ ബി ഷോക്ക്ഡ്. ആ പുസ്തകത്തിലുള്ള ദൈവശാസ്ത്രം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ആ ദൈവശാസ്ത്രം ദൈവജനത്തെ മനസ്സിലാക്കി കൊടുക്കാനാണ് എസ്ര ശാസ്ത്രി ഈ ഗ്രന്ഥം എഴുതിയത്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻസ് മറ്റ് ചില ആളുകളോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ മേജർ ബുക്സ് എഴുതുന്ന അതേ പരിചയമാണ്. സോ വാട്ട് ഈസ് ക്രോണിക്കിൾസ്? ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ എന്നുള്ളതിനെക്കുറിച്ച് തിരുവെഴുത്ത് തന്നെ തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കുന്ന എത്ര ഗ്രന്ഥങ്ങളാണ് ബൈബിളിലുള്ളത്? ആവർത്തനം തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ദിനവൃത്താന്തം തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പിന്നെ എബ്രായ ലേഖനം തിരുവെഴുത്തിനെ വ്യാഖ്യാനിച്ച് ആ ജൂയിഷ് പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ യാഗങ്ങളൊക്കെ എങ്ങനെ ക്രിസ്തുവിൽ കംപ്ലീറ്റ് ആയെന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. പിന്നെ തിരുവെഴുത്തിൻ്റെ വ്യാഖ്യാനം റോമാലേഖനം. റോമാലേഖനത്തിൽ പഴയ നിയമത്തിൽ വിശ്വാസത്താലെയുള്ള നീതീകരണം, അത് എങ്ങനെ ദൈവം അത് പുതിയ നിയമത്തിൽ ആ ഉണ്ടായ ആ ട്രാൻസ്ലേഷൻ അല്ലെ ട്രാൻസ്ഫർ
അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു. സോ വേദപുസ്തകത്തിൽ ഇൻ്റർപ്രറ്റേഷൻ്റെ ബേസിക്കലി നാല് ബുക്സാണുള്ളത്: ആവർത്തനം, ദിനവൃത്താന്തം, റോമാലേഖനം, എബ്രായലേഖനം. ഒരു പുസ്തകം കൂടെ ഉണ്ട് ഇൻ്റർപ്രറ്റേഷൻ്റേത്. അത് ദൈവം അനുവദിച്ചാൽ നമ്മൾ ആ പുസ്തകം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സർവേ അല്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അതാണ് സഭാപ്രസംഗി. ഒരു സത്യവിശ്വാസി ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന സർവ അനുഗ്രഹങ്ങളും സർവ നന്മകളും ഭൗതിക ആത്മീക നന്മകൾ ആസ്വദിച്ചു കഴിഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ ലഭിച്ച വെളിച്ചത്തെ റിജക്റ്റ് ചെയ്ത് തൻ്റെ ജഡത്തിൻ്റെ മോഹത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഫിലോസഫി എന്തായിത്തീരും എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർപ്രറ്റേഷൻ. ആക്ച്വലി സഭാപ്രസംഗി എന്ന് പറഞ്ഞാൽ ശലോമോനെ എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ഒന്ന് നോക്കിക്കളയാം, ഇന്നതൊന്ന് നോക്കിക്കളയാം, ഇന്നതൊന്ന് നോക്കിക്കളയാം, ഇന്നതൊന്ന് നോക്കിക്കളയാം എന്ന് 8 പരീക്ഷണങ്ങളാണ് ശലോമോൻ നടത്തിയത്. ആ 8 പരീക്ഷണങ്ങളുടെ റിസൾട്ട് ശലോമോൻ അവനെ തന്നെ കംപ്ലീറ്റ്ലി നശിപ്പിച്ചു. അതിൻ്റെ ഒരു ഇൻ്റർപ്രറ്റേഷനാണ് ആ പുസ്തകത്തിൽ നാം കാണുന്നത്. പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. എന്നാൽ ഇപ്പോൾ ഒരു പ്രാവശ്യം ആ വിഷയം വന്നതുകൊണ്ട് പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. 4 ബുക്സ്, അതിൽ ആവർത്തനവും ദിനവൃത്താന്തവും, ദൈവം തൻ്റെ പ്രോമിസസ് നൽകിയത് ദൈവജനം പാലിക്കണം, ദൈവം വിശ്വസ്തനാണെന്ന് ഓർപ്പിക്കുന്നു. റോമലേഖനം ഓർപ്പിക്കുന്നത് വിശ്വാസത്താലെയുള്ള നീതീകരണമായിരുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. എന്നാൽ ചില ഡിഫറൻസസ് വന്നിട്ടുണ്ട് യുഗങ്ങളുടെ, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിക്ക് അനുസരിച്ച്. അതേ കാര്യമാണ് എബ്രായലേഖനം ഓർപ്പിക്കുന്നത്. എബ്രായലേഖനം യാഗത്തിൻ്റെ ആംഗിളിൽ നിന്നാണ് അത് ഓർപ്പിക്കുന്നത്. അതേസമയത്ത് സഭാപ്രസംഗം ഓർപ്പിക്കുന്നത്, ഇറ്റ് ഈസ് എൻ ഇൻ്റർപ്രറ്റേഷൻ, ഓർപ്പിക്കുന്നത് മക്കളെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ എന്നാലൊരു ശകലമൊന്ന്, ഇന്നതോടൊന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കിയാലോ എന്ന് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. അത് ഞാൻ ഇന്ന് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം 21-ാം നൂറ്റാണ്ടിലാണ് ആ ടെംപ്റ്റേഷൻ ഏറ്റവും കൂടുതൽ. കാരണം ഇതിന് മുൻപുള്ള ഒരു തലമുറയും കണ്ടിട്ടില്ലാത്തതുപോലുള്ള സമൃദ്ധി ഇന്നത്തെ തലമുറ കാണുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളിൽ പലരുടെ മക്കൾക്ക് ഒരു മാസം ലഭിക്കുന്ന സാലറി ഞാൻ അവരുടെ പ്രായമായപ്പോൾ അത്രയും ഫിക്സഡ് ഡിപ്പോസിറ്റിലുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കംഫർട്ടബിളി ജീവിക്കാമായിരുന്നു. ഞാൻ 1978-ലാണ് എം എസ് സി പാസ്സായത്. എം എസ് സി പാസ്സായി കുറച്ച് സമയം കേരളത്തിൽ വന്ന് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് സുവിശേഷ വേല ചെയ്തു. ആ സമയത്ത് ഒരു സഹോദരനെ പരിചയപ്പെട്ടു. സഹോദരൻ ചില വർഷങ്ങൾ നേവിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരു അമൗണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പലിശയും കൊണ്ട് കംഫർട്ടബിളി ജീവിക്കുമായിരുന്നു. എത്ര അമൗണ്ട് ഇട്ടതെന്ന് കേട്ടാൽ നിങ്ങൾക്കിന്ന് നിങ്ങൾ ചിരിച്ചെന്നിരിക്കും. 100,000 രൂപ, 1978-ൽ 100,000 രൂപ ബാങ്കിലുണ്ടെങ്കിൽ അതിൻ്റെ പലിശയും കൊണ്ട് ഒരു വ്യക്തിക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഇന്ന് 100,000 രൂപ പെർ മന്ത് സാലറി വാങ്ങിക്കുന്ന നമ്മളുടെ പലരുടെ, എല്ലാവരുടെയും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ നമ്മുടെ പലരുടെ മക്കൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈഡർ ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത്, വേർപാട് സമൂഹത്തിൽ. അതേസമയത്ത് 1 മാസം 1 കോടി രൂപയുടെ ഇൻകം ഉള്ള വേർപാടുകാരുണ്ട്, യുവാക്കളുണ്ട്. എനിക്കവരെ നല്ലതുപോലെ അറിയാം. ഇല്ലി ഇൻ്റർനാഷണൽ ആർമിയുടെയൊക്കെ കോൺട്രാക്റ്റ് നടത്തുന്ന ആളുകൾ, വേർപാട് യുവാക്കന്മാരുണ്ട്, അവരുടെ 1 മാസത്തെ ഇൻകം കോടികളിലാണ്. അതുപോട്ടെ, ഈ 100,000 രൂപ ഏതെങ്കിലും വേർപാട് സമൂഹത്തിൽ ഒരു ചെറുപ്പക്കാരൻ വാങ്ങിക്കുന്നെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ പോലെ ഇന്ന് പെങ്ങളെ കല്യാണം കഴിപ്പിക്കണം, അനിയത്തിയെ കല്യാണം കഴിപ്പിക്കണം, അവനെ പഠിപ്പിക്കണം, ഇവനെ പഠിപ്പിക്കണം, അമ്മാച്ചനെ സഹായിക്കണം, ആ ഓബ്ലിഗേഷൻസ് ഇല്ലാതെ മൈക്രോസ്കോപ്പിക് കുടുംബങ്ങളായിരിക്കുകയാണ്. ആ ശലോമോൻ ജീവിതത്തിൽ ഏതവസ്ഥയിലെത്തി, അതേ അവസ്ഥയിലാണ് ഇന്നത്തെ തലമുറയിലെ ചില ചെറുപ്പക്കാർ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചില ചെറുപ്പക്കാർ. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് ഈ ശലോമോൻ ചെയ്ത
എട്ട് രീതിയിലുള്ള കാര്യങ്ങൾ ആ ഗവേഷണ പരീക്ഷണം നടത്തണം എന്നൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഹൗസ് ടു ഹൗസ് വിസിറ്റേഷന് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പം ഞങ്ങൾ ഒരു ഗോസ്പൽ കൊടുത്തു, അതിൻ്റെ കൂടെ മദ്യം എന്നുള്ളൊരു ബുക്ക് ഞങ്ങളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, അത് മദ്യപാനത്തിനെതിരാണ്, അത് കൊടുത്തു. കൊടുത്തപ്പോഴാണ് പറഞ്ഞു, ആ സാറേ ഇത് ഞങ്ങൾക്കല്ല, അണ്ട മുൻവശത്ത് ഒരു 3-story ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഉള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. ചോദിച്ചു, കാരണം ചോദിച്ചോ പറഞ്ഞു, അത് സാറേ കുറേ യങ് പ്രൊഫഷണൽസാണ് അവിടെ ജീവിക്കുന്നത്, എല്ലാം ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്, ന്യൂസ് ഈ ടി വി ന്യൂസ്, പിന്നെ ഈ വീഡിയോ പ്രൊഡക്ഷൻ. അതേ ഇത് പുള്ളി പറഞ്ഞത്, സാറേ എല്ലാ മാസം ഒരു 2 ചാക്ക് മദ്യത്തിൻ്റെ കുപ്പികളാണ് അവർ കെട്ടി ഈ ആക്രി സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. അവർക്കാണ് ഇത് കൊടുക്കേണ്ടത്, ഈ പുസ്തകം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ന്യൂ ജനറേഷൻ ന്യൂ പ്രൊഫഷനിലുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഇഷ്ടംപോലെ കാശുമുണ്ട് ആൻഡ് ഗവേഷണങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ ഗവേഷണത്തിന് പോയി കഴിഞ്ഞാൽ എലിയുടെ കാര്യം പറഞ്ഞതുപോലാണ്, എലിപ്പത്തായത്തിൽ നല്ല ചൂട് ചുട്ട തേങ്ങ അങ്ങോട്ട് വെക്കുമ്പോൾ അതിൻ്റെ മണം വരുമ്പോഴത്തേക്ക് എലിക്ക് കട്ടുപിടിക്കും. എന്നാൽ ഇറ്റ് ഈസ് എ വൺ വേ, അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മടങ്ങി വരവില്ല. അതുപോലെ തന്നെ ദൈവജനം പാടില്ലാത്ത വിഷയങ്ങളിൽ ഗവേഷണത്തിന് പോയാൽ അതൊരു വൺ വേ ആണ്, അവർ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുക. അതാണ് ഈ സഭാപ്രസംഗിയിൽ നാം വായിക്കുന്നത്. അത് ശലോമോൻ്റേതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം അതിന് കൊടുത്തത്. ഇതെല്ലാം കണ്ട് പ്ലീസ് റിമെമ്പർ, ഈ നമ്മൾ ഇന്ന് ദിനവൃത്താന്തം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ശലോമോൻ്റെയൊക്കെ കാലം കഴിഞ്ഞുള്ളതാണ്. ഇതെല്ലാം കണ്ട് ശലോമോൻ്റെ ഈ പുസ്തകമെല്ലാം വായിച്ചിട്ടുള്ള ആളുകൾക്ക് നിത്യസത്യ ദൈവം ചെയ്ത പ്രോമിസ് ദൈവം ഒരിക്കലും മറക്കത്തില്ല. മനുഷ്യൻ്റെ ലംഘനം എന്നാൽ ദൈവത്തിൻ്റെ കരുണ എന്നുള്ളതാണ് ഈ രണ്ട് ദിനവൃത്താന്തങ്ങൾ. ഓക്കെ, ഇത് രണ്ട് ബുക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ, ഈ അടിമത്തത്തിൽ പോയ ആളുകൾ തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നൊരു സംഭവം കൂടെ ഉണ്ടായി. തിരിച്ചു വന്നു, ദേവാലയ നിർമ്മാണം തുടങ്ങി, ശത്രുക്കൾ എതിർത്തു, ആ വർക്ക് സ്റ്റോപ്പ് ചെയ്തു. ചില വർഷങ്ങൾക്ക് കഴിഞ്ഞ് പിന്നെ ആ വർക്ക് റെസ്റ്റോർ ചെയ്തു. അങ്ങനെ ദൈവജനത്തിന് വലിയൊരു റെസ്റ്റോറേഷൻ ഉണ്ടായി. ആ റെസ്റ്റോറേഷൻ്റെ സമയത്ത് ദൈവജനം നിന്ന് അവരെ തന്നെ ദൈവവുമായിട്ടൊരു കവനൻറ്റ്, ഞങ്ങൾ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഒരു 100 വർഷം പോലും, 100 അല്ല ഒരു 50 പോലും നിന്നോന്ന് എനിക്ക് സംശയമായി. എക്സാക്ട്ലി സമയം ഒന്ന് നോക്കണം. BC 400 ആയപ്പോഴത്തേക്ക് ദൈവജനം കംപ്ലീറ്റ്ലി പിന്നെയും ലോകമെമ്പാടും ചിതറിപ്പോയി. BC 400 കഴിഞ്ഞ് പിന്നെ യോഹന്നാ സ്നാപകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ 430 വർഷങ്ങൾ ദൈവം പ്രവാചകന്മാരെ അയച്ചില്ല. പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരെ അയച്ചായിട്ട് നാം കാണുന്നില്ല. ഏതായാലും ഒരു കാര്യം ക്ലിയറാണ്, ലിഖിത രൂപത്തിൽ ദൈവം തൻ്റെ വെളിപ്പാട് നൽകിയില്ല. സോ ഈ ഫൈനൽ പോകുന്നതിന് തൊട്ട് മുൻപ് ഉള്ള ഒരു വിലയിരുത്തലാണ്. ഓക്കെ, അങ്ങനെ ഇസ്രായേലിൻ്റെ ലീഡർഷിപ്പിൽ എല്ലാവരും വന്നു കഴിഞ്ഞ് ഫൈനലി എബ്രായ ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിലോട്ട് പഴയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി 72 സ്കോളേഴ്സിനെ ഉപയോഗിച്ചു. ആ സ്കോളേഴ്സ് വായനയുടെ സൗകര്യത്തിന് വേണ്ടിയും സ്ക്രോള് ചുരുളുകൾ കൊണ്ട് നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ശമുയൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, രാജാക്കന്മാർ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ദിനവൃത്താന്തം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണ് ദിനവൃത്താന്തം 2 ബുക്സായിട്ട് മാറിയത്. ഒന്ന് ദിനവൃത്താന്തം, അത് വളരെ കെയർഫുള്ളിയാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഒന്ന് ദിനവൃത്താന്തം 1 to 9 അധ്യായങ്ങൾ ദാവീദിൻ്റെ രാജവംശം. അവിടെ ബേസിക്കലി ആദ്യത്തെ 9 അധ്യായങ്ങളിൽ ധാരാളം വംശാവലികൾ കാണുന്നു. നമ്മൾ വംശാവലികൾ അങ്ങനെ പഠിക്കാറില്ല, അത് കുറച്ച് വിഷമമാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഡയറി ഉണ്ടെന്നറിയാം, ആ അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. എന്നാൽ
കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വംശാവലിയിലുള്ള ഓരോ പേരെടുത്തിട്ട് ഒരു ബൈബിൾ ഡിക്ഷണറി നോക്കി അവരെങ്ങനെയുള്ള ആളുകളാണെന്നൊന്ന് നോട്ട് ഡൗൺ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. ആദാം തൊട്ട ഉള്ള വംശാവലിയിൽ ഒരു നല്ല ശതമാനം ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആളുകളായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യ തലമുറയുടെ ഇടയ്ക്ക് പോലും ദൈവം ഒരു ശേഷിപ്പിനെ വെച്ച്, ഒരു ആ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു തലമുറയെ വെച്ച് ദാവീദ് വരെയും ദാവീദ് കഴിഞ്ഞ ക്രിസ്തു വരെയും ഒരു ലിങ്ക് ദൈവം മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് കണ്ടു നമ്മൾ കാണുന്നു. ആ ലിങ്ക് ഏറ്റവും ഒരു ഡേഞ്ചറസ് അവസ്ഥയിലെത്തിയത് നോഹയുടെ സമയത്തായിരുന്നു. നോഹയുടെ സമയത്ത് ലോകത്തിലുള്ള സർവ കുടുംബങ്ങളും അവർ അവരെ തന്നെ അശുദ്ധമാക്കിയായിരുന്നു. ഒറ്റയൊരു ഫാമിലിയെ ബാക്കിയുള്ളായിരുന്നു അശുദ്ധമാക്കുക. ആ ഫാമിലിയെ ദൈവം രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്നു. സോ ആദ്യത്തെ 9 അധ്യായങ്ങളിൽ ദൈവം എങ്ങനെ ആദാം തൊട്ട് ദാവീദ് വരെ തനിക്ക് വേണ്ടി ഒരു ലൈൻ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതിനെ കാണിക്കുന്നു. 10-29 അധ്യായങ്ങളിൽ ദാവീദിൻ്റെ ഭരണത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ദാവീദിൻ്റെ ഭരണം തന്നെ പല സ്റ്റേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10-12 ദാവീദിൻ്റെ ഭരണം, 13-17 പെട്ടകം തിരികെ കൊണ്ടുവരുന്നു, 18-20 ദാവീദിൻ്റെ വിജയങ്ങൾ, 21-27 ദേവാലയം പണിയാനുള്ള ഒരുക്കങ്ങൾ, 28-29 അധ്യായം ദാവീദിൻ്റെ അന്ത്യനാളുകൾ. ഇതിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് ദൈവവചനം കമൻ്റ് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ പെട്ടകം തിരിച്ചു കൊണ്ടിരുന്ന ആ സംഭവം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മീക്കൾ ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ട് ദാവീദിനെ പുച്ഛിച്ചതായിട്ട് കാണുന്നുണ്ട്. അവിടെ പുച്ഛിച്ചതായിട്ട് കാണുന്നെന്നുള്ള ആ ഭാഗം എടുത്ത് നമ്മളത് ഡീറ്റെയിലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അവൾ പറഞ്ഞത് നഗ്നനായിട്ട് നൃത്തം ചെയ്തെന്നാണ്, അനാവൃതമാക്കിയെന്നാണ്. ആരുടെ മുമ്പിൽ അനാവൃതമാക്കിയെന്നാണ്? ദൈവജനത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞാൽ അടിമകളുടെ അടിമകളായ പെണ്ണുങ്ങളുടെ മുമ്പിൽ അനാവൃതം ആക്കിയെന്നാണ്. എന്നാൽ ദൈവവചനം അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ദാവീദ് എഫോദ് ധരിച്ചിട്ടുണ്ടായിരുന്നെന്നാണ്. എഫോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നോഹയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ പറയുന്നത് പുരുഷൻ്റെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി അവൻ ധരിക്കേണ്ട വസ്ത്രമാണ് എഫോദ്. അപ്പോൾ എഫോദ് ധരിച്ച് നൃത്തം ചെയ്ത ദാവീദിനെക്കുറിച്ച് അവൾ പറഞ്ഞ എന്താണ്? ദൈവം അതിനോട് എങ്ങനെ പ്രതികരിച്ചു, ദാവീദ് എങ്ങനെ പ്രതികരിച്ചു, ദൈവം എങ്ങനെ പ്രതികരിച്ചു, അത് അവിടെ ദൈവവചനത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സംഭവം നമ്മൾ വായിച്ചു പോകുമ്പോൾ ദൈവം വിലയിരുത്തിയ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. 2 വൃത്താന്തം വരുമ്പോൾ അതിൽ 1-9 അധ്യായങ്ങളിൽ ശലോമോൻ്റെ ഭരണത്തെക്കുറിച്ച് വായിക്കുന്നു. 10-36 ബാബിലോണിയൻ അടിമത്വം വരെയുള്ള യഹൂദ്യ രാജാക്കന്മാരുടെ ഹിസ്റ്ററി നാം വായിക്കുന്നു. 1 ശലോമോൻ അധികാരം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് നാം കാണുന്നു. ശലോമോൻ അധികാരം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ദൈവവചനം നാം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, രാജ്യത്വം ശലോമോന് കിട്ടേണ്ടതല്ല. അത് ഞാൻ ഓർപ്പിക്കട്ടെ. ദാവീദിന് മറ്റ് മക്കളുണ്ടായിരുന്നു, ശലോമോനേക്കാൾ സീനിയർ മക്കളുണ്ടായിരുന്നു. എന്നാൽ ദൈവം ചില ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ശലോമോനെ തിരഞ്ഞെടുത്തതായിരുന്നത് കൊണ്ടാണ് ശലോമോൻ്റെ മാതാവ് ചെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് ഉചിതം എന്ന് തോന്നി ദാവീദ് പുരോഹിതനെ കൂടെ വിളിച്ച് ശലോമോനെ രാജാവായിട്ട് ഡിക്ലെയർ ചെയ്തത്. ആ ദൈവത്തിൽ നിന്ന് പ്രത്യേക ഒരു പ്രിവിലേജാണ് ലഭിച്ചത് എന്ന് ശലോമോൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ശലോമോൻ പ്രതികരിച്ചു എന്ന് നാം കാണുന്നുണ്ട്. 2-7 അധ്യായങ്ങളിൽ ശലോമോൻ ദേവാലയം പണിയുന്നെന്ന് നാം കാണുന്നു. അതിൻ്റെ പശ്ചാത്തലം ഞാൻ ഓർപ്പിക്കട്ടെ. 1 21-27 അധ്യായങ്ങളിൽ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സർവസാമഗ്രി ദാവീദാണ് കളക്റ്റ് ചെയ്തത്. എന്നാൽ അത് നിർമ്മിക്കാൻ ദൈവം അനുവദിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ദാവീദ് ചെയ്തത് വ്യർത്ഥമായിപ്പോയി എന്നോ? നോ. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമായിട്ടിരിക്കേണ്ടതാണ്.
നമ്മിൽ ഓരോരുത്തരെ ദൈവം ഓരോ കാര്യത്തിന് വിളിച്ചിരിക്കുന്നു. ചില സമയത്ത് നമ്മൾ വിളിച്ചത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ചില ഡ്രീംസ് ഉണ്ട്. ദാവീദിൻ്റെ മനസ്സിലെ വലിയൊരു ഡ്രീമായിരുന്നു ദേവാലയം പണിയണം എന്ന്. അതിനുവേണ്ടി എല്ലാം ചെയ്തെങ്കിലും ദേവാലയം പണിയാൻ ദൈവം സമ്മതിച്ചില്ല. എന്നുകൊണ്ട് ദാവീദ് ചെയ്തത് വ്യർത്ഥമായി പോയോ? നോ, ദാവീദ് അത് ചെയ്തതുകൊണ്ടാണ് ലോകത്തിൽ അതിന് മുൻപോ അത് കഴിഞ്ഞോ ഒരു മനുഷ്യന് നിർമ്മിക്കാൻ സാധിക്കാത്തതുപോലെ ഗ്രാൻഡ് ഒരു ദേവാലയം ശലോമോന് നിർമ്മിക്കാൻ സാധിച്ചത്. അതിൽ നിന്ന് പല പാഠം, ആക്ച്വലി ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ദൈവശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പാഠങ്ങൾ തന്നെ പാഠങ്ങളാണ്. നമ്മിൽ ഓരോരുത്തരെ ദൈവം വിളിച്ചിരിക്കുന്നു, നമ്മിൽ ചില നിക്ഷേപങ്ങൾ ചെയ്തിരിക്കുന്നു. ആ നിക്ഷേപം മനസ്സിലാക്കി നാം അത് വിശ്വസ്തതയോടെ ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ ചിലപ്പം അത് ചെയ്യണേ, ഇത് ചെയ്യണേ, ഇത് ചെയ്യണമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ ഡ്രീം വന്നെന്നിരിക്കും, തെറ്റൊന്നുമില്ല. എന്നാൽ ആ നമ്മുടെ മനസ്സിലുള്ള ഡ്രീം അത് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം അനുവദിക്കുമോ ഇല്ലയോ നമുക്ക് ആർക്കും പറയാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവം ഏത് നിക്ഷേപം ചെയ്തു, ആ നിക്ഷേപം നമ്മുടെ ഡ്രീമിനനുസരിച്ച് തന്നെ നമ്മളത് വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്താൽ നാം കഴിഞ്ഞ് വരുവാനിരിക്കുന്ന ആൾ തന്നിൽ നിന്ന് ദൈവം എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള അടിസ്ഥാനം നാം ആണ് ഇട്ടിരിക്കുന്നത്. ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എന്നോട് ആവർത്തിച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വേർപാടുകാരൻ നന്നാകത്തില്ല. ഞാൻ എവിടെ ചെന്നാലും എന്നോട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, വേർപാടുകാരൻ നന്നാകത്തില്ല. വേർപാടെന്ന് പേരുള്ള ഒരു മാസിക ഞാനും സനീഷും കൂടെ ഏകദേശം 8 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പലര് ചോദിച്ചതാണ്, ഈ വേർപാടെന്നുള്ള മാസിക വേർപാടുകാർ നന്നാകാൻ പോകുന്നില്ല, ശരിയോ തെറ്റോ? തെറ്റ്. വേർപാടുകാരൻ നന്നാകാൻ പോകുന്നോ നന്നാകുമോ ഇല്ലയോ എന്നുള്ളതല്ല ഞാനോ നിങ്ങളോ നോക്കേണ്ടത്, അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നിക്ഷേപം, ദാവീദ് ചെയ്തതുപോലെ അത് നിർമ്മാണം, കൺസ്ട്രക്ഷൻ, അതിനുവേണ്ടി ഗ്യാദർ ചെയ്യുക, റെഡിയാക്കുക, ആ വിഷനോടെയാണ് ഏകദേശം 8 വർഷം മുൻപ് വേർപാട് മാസിക ലോഞ്ച് ചെയ്തത്. വേർപാടുകാർ നന്നാകുമോ ഇല്ലയോ എന്നത് അത് ദൈവം നോക്കിക്കോളും. ഞങ്ങൾ നോക്കിയത് ദൈവം ബെസ്റ്റ് ട്രെയിനിങ് തന്നു, എഴുതാനുള്ള കഴിവ് തന്നു, പബ്ലിഷ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നു, അത് യൂസ് ചെയ്യുക, ബാക്കി ദൈവം നോക്കും. പഴയ നിയമത്തിൽ അത് ഞാൻ നിങ്ങളോട് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്, നിങ്ങളും മടി ചിന്തിക്കരുത്, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട് വിത്ത് വിതറിനെക്കുറിച്ച്. ഓക്കെ, വിത്ത് എവിടെ വിതറാനാണ് പറഞ്ഞിരിക്കുന്നത്? വെള്ളത്തിന്മീതെ, അപ്പം നാൻ തോന്നുന്നു മലയാളത്തിൽ കറക്റ്റ്. അത് ട്രാൻസ്ലേഷൻ ഈസ് റോങ്. പദ്യം നാ മനസ്സിൽ കിടന്ന്, ആ അതെ അതെ അതെ, പോയറ്റിക് ബുക്ക്സ് പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സങ്കീർത്തനം മാത്രമേ തലയിലുള്ളൂ. ഇംഗ്ലീഷിലെ സ്കാറ്റർ യുവർ സീഡ് ഓൺ മെനി വാട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ വിത്ത് ചെന്ന് ആറൊഴുകുവാണ്, അവിടെ വിത്ത് വിതറാറുണ്ടോ? നോ. എന്തോ ഇവിടെ വാട്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലോയിങ് വാട്ടേഴ്സ് എന്നാണ്. വൈ? അതിൻ്റെ കാരണം നമ്മൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിത്ത്, നമ്മിൽ വെച്ചിരിക്കുന്ന നിക്ഷേപം നമ്മുടെ തലമുറയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയെന്നിരിക്കും, കർത്താവേ ഈ ദൈവജനം ഒരു വാക്ക് കേൾക്കുന്നില്ല, ഞാൻ ചുമ്മാതെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഇവരാരും നന്നാകാൻ പോകുന്നില്ല, ഞാൻ ചുമ്മാതെ പ്രസംഗിക്കുന്നു, കേട്ടിട്ട് ജനം അങ്ങ് പോവുകയാണ്, ഞാൻ എഴുതിയോണ്ട് യാതൊരു പ്രയോജനവും ഇല്ല,
ഒരാൾക്ക് മാനസാന്തരം ഞാൻ കാണുന്നില്ല. എല്ലാവരും നല്ല മണ്ണ് പ്രിപ്പയർ ചെയ്ത് അവിടാണ് വിത്ത് വിതയ്ക്കാൻ ആഗ്രഹിക്കുന്ന. ദൈവവചനത്തിൽ നിൻ്റെ വിത്ത് ഓൺ മെനി വാട്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ചുമതല വിത്ത് വിതറുകയാണ്. അത് മണ്ണ് അതിൽ വീഴുക, റിസൾട്ട് ഉണ്ടാക്കുക, അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈവൻ അത് മിനി വാട്ടേഴ്സ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ആ വിത്ത് നമ്മൾ വിതരണം. വി ഹാവ് ടു. സെക്കൻഡ് ക്രോണിക്കിൾ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ് ദാവീദ് ചെയ്തത് ദൈവം അനുവദിച്ചില്ല. റിസൾട്ട് ഉണ്ടായോ? ഉണ്ടായി. അതിൻ്റെ സമയമായപ്പോൾ റിസൾട്ട് ഉണ്ടായി. ഈ രീതിയിൽ എല്ലാ കാര്യവും വിലയിരുത്തി എഴുതിയ ഒരു പുസ്തകമാണ് സെക്കൻഡ് ക്രോണിക്കിൾ. ഓക്കെ, രണ്ട് ദിനവൃത്താന്തം, രണ്ടാം അധ്യായം തൊട്ട് ഏഴാം അധ്യായം വരെ ദാവീദ് ചെയ്ത ഇൻവെസ്റ്റ്മെൻ്റ് ശലോമോൻ ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നു. 8-9 വാക്യങ്ങളിൽ ശലോമോൻ്റെ ഭരണം അവസാനിക്കുന്നു. ആ അധ്യായങ്ങൾ ഡയറി മുമ്പിൽ വെച്ച് പേന എടുത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തി ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേകിച്ച് ശലോമോൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത്, മലയാളത്തിലൊന്നും അത് ട്രാൻസ്ലേഷൻ ശരിയായിട്ടല്ല. ശലോമോൻ ധാരാളം സ്ത്രീകളെ മോഹിച്ചെന്നാണ്, സ്നേഹിച്ചെന്നോ ഹീ ലവ്ഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് മോഹിച്ചെന്നാണ്. ആ ജഡമോഹം, വാട്ട് വാസ് ദ റിസൾട്ട്? അത് നമ്മൾ കാണുന്നു 10-36 അധ്യായങ്ങളിൽ. ബാബിലോണിലെ അടിമത്വം വരെയുള്ള യഹൂദിയ രാജാക്കന്മാരെക്കുറിച്ച് വായിക്കുന്നു. അതിൽ 10-13 ആ ദൈവം വെച്ചിരുന്ന വൺ നേഷൻ അത് സ്പ്ലിറ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മളിൽ ഓരോരുത്തർക്കും ഒരു ലെസനാണ്. ഇത് ഈ ഹിസ്റ്ററി ഇതിന് മുമ്പുള്ളതാണ്, എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞ് അതിൻ്റെ ഇവാലുവേഷൻ്റെ കൂടെ ആ ഹിസ്റ്ററി പറയുന്നത് നമ്മുടെ ആരുടെയും കാരണം കൊണ്ട്. ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. 14-35 അധ്യായങ്ങളിൽ ചില രാജാക്കന്മാർ, ധാരാളം രാജാക്കന്മാരെക്കുറിച്ച് വായിക്കുന്നു. അതിൽ ചിലരെക്കുറിച്ച് എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. ആസ, യഹോഷഫാത്ത്, യോവാഷ്, ഹെസ്കിയാവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള നവീകരണങ്ങൾ. ഈ നവീകരണങ്ങളുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നിടത്ത് ചില കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവശാസ്ത്രത്തിൻ്റെ ഇവാലുവേഷനോടൊന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. ഫൈനലി 36 അധ്യായത്തിൽ യഹൂദയുടെ വീഴ്ച, അടിമത്വം ആൻഡ് മടങ്ങി വരവ് ക്വിക്ക്ലി ഒരു അധ്യായത്തിൽ പറയുന്നു. ആ അധ്യായത്തിൽ ഇവാലുവേഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ക്രോണിക്കിൾസ്? ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഇതിന് മുൻപുള്ള ഹിസ്റ്ററി ചുമ്മാതെ ബ്ലൈൻഡായിട്ട് റിപ്പീറ്റ് ചെയ്യുകയല്ല, നേരെ മറിച്ച് ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ, തിയോളജിയുടെ വെളിച്ചത്തിൽ ആദ്യ തൊട്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയും മനുഷ്യനെയും മനുഷ്യൻ്റെ പതനത്തെയും ആ ദൈവത്തോട് ചേർന്ന് നടന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നടന്ന കാര്യവും പ്ലസ് ഇന്ന് ക്ലോസിങ്ങിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, വാട്ട് ഈസ് ദി യൂസ് ഓഫ് മൈ ലൈഫ്? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു വിശ്വാസി ഒരിക്കലും ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. നമ്മളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, വളരെയധികം ടാലൻ്റ് ഉള്ള ആളുകളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു ടാലൻ്റ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് രണ്ട് സെക്കൻഡ് ക്രോണിക്കിൾ അതിൻ്റെ അല്ല ക്രോണിക്കിൾസ് അല്ലെങ്കിൽ ദിനവൃത്താന്തം അതിൻ്റെ ബെസ്റ്റ് ഇൻ്റർപ്രിറ്റേഷനാണ്. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് ആ തീരുമാനത്തോടെ നമ്മൾ ഇവിടുന്ന് പോകണം. ഐ എം ഗോയിങ് ടു യൂസ് മൈ ഗിഫ്റ്റ്സ്. റിസൾട്ട്, ഞാനതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് തൊട്ട് ഐ വിൽ ത്രോ ദ സീഡ് ഓൺ മെനി വാട്ടേഴ്സ്. സമയം വരുമ്പോൾ ദൈവം അതിന് റിസൾട്ട് ഉണ്ടാക്കട്ടെ.